ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു ഈസി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമാണുള്ളത്. ഇനി മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇനി പഞ്ചസാര കളന്ന് അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഷുഗർ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. ഇത് ചൂടാറാനായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഈ ഒരു പാനിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ചവ്വരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചവ്വരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലൊന്ന് അരിച്ചെടുത്ത് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയുക. ഇനി ചവ്വരീൻ്റെ മേലെ പച്ചവെള്ളം അല്ലേ, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ അതാ പാലൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അരിച്ചു വെച്ചിട്ടുള്ള ഈ ചവ്വരി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചവ്വരി കുറച്ച് നേരം വെച്ചപ്പോഴേക്കും തന്നെ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അതൊരു സ്പൂൺ വെച്ചുകൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ചവ്വരിയൊക്കെ പാലിൽ നല്ലോണം വേറിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്കസാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗ്രീൻ ഗ്രേപ്സ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് ഗ്രേപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആപ്പിളാണ്. ഇതിൻ്റെ തൊലി ഒന്നും കളഞ്ഞിട്ടില്ല, അതൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി കളയാണ്ടിരുന്നതാണ്. പിന്നെ ബനാനയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ അവക്കാഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. വാൾനട്ട്, പംപ്കിൻ സീഡ്, ഹസൽ നട്ട്, ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നട്ട്സായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അള്ളാ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.